ഇന്നൊരു മാംഗോ പുഡിംഗ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഈസിയായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പുഡിംഗാണിത്. ഇപ്പം മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ വീട്ടിലും മാങ്ങയൊക്കെ ഉണ്ടാകും. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനി ഒരു 15 മിനിറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി 2 നല്ല പഴുത്ത മാങ്ങയാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. ഇത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് മാറ്റി വെക്കാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെ കാണാം. അതിൽ ഓളാണ് പ്രസ് ചെയ്യേണ്ടത്. ഇനി ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാല് നന്നായി ഒന്ന് തിളച്ചു വരണം. ഈ സമയം കൊണ്ട് തന്നെ ചൈന ഗ്രാസം മെൽറ്റ് ചെയ്തെടുക്കാം. പാല് നന്നായി തളിച്ചു വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ചതിന് ശേഷം ഇതിലേക്ക് മാങ്ങ അടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിന് കട്ടയൊന്നുമില്ലാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി മെൽറ്റ് ചെയ്ത ചൈന ഗ്രാസും കൂടെ 1 അരിപ്പയിലൂടെ ഇതിലേക്ക് അരിച്ചൊഴിക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി പുഡിംഗ് സെറ്റ് ചെയ്യാനായി ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുഡിംഗ് ഒന്ന് സെറ്റായി വന്നതിന് ശേഷം ഇതിൻ്റെ മുകളിലായി അണ്ടിപ്പരിപ്പും ബദാമും ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് മാറ്റാം. 1-2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. പുഡിംഗ് നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇതിനി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് പുഡിംഗ് ക്രീമി ആയിട്ടാണ് വേണ്ടതെങ്കിൽ ചൈന ഗ്രാസിൻ്റെ അളവ് കുറച്ചുകൂടെ കുറച്ചാൽ മതി. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ആണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. റെസിപ്പി ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.